നമസ്കാരം. സായുധ സമരങ്ങളിലൂടെ, സഹന സമരങ്ങളിലൂടെ വിപ്ലവ ചാലുകൾ നീന്തി വന്ന പാർട്ടിയാണ് കേരളത്തിൽ CPM എന്ന ഇടതുപക്ഷ പ്രസ്ഥാനം. പാവപ്പെട്ടവരുടെയും മർദ്ദിതരുടെയും ചൂഷിതരുടെയും അധസ്ഥിതരുടെയും ഉന്നമനത്തിന് വേണ്ടി കേരളത്തിൽ പിറവികൊണ്ട ഈ പാർട്ടിയിൽ ഇന്ന് അത്തരം ആദർശങ്ങളെല്ലാം ബഹുദൂരം പുറകിലാക്കിക്കൊണ്ടാണ് ഇന്ന് CPM നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആക്ഷേപമാണ് പരക്കെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്, ഇടതുപക്ഷ ചിന്താഗതിക്കാരിൽ നിന്ന് പോലും ഉയർന്നു വരുന്നത്. കേരളത്തിൽ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ, അതായത് സഹന സമരത്തിലൂടെ, ഒരുപക്ഷെ സായുധ സമരത്തിലൂടെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ഇവിടെ അവശത അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇടതുപക്ഷത്തിൻ്റെ ചെങ്കൊടിയേന്തിക്കൊണ്ട് കേരളത്തിൻ്റെ സമരവീഥികളിൽ അങ്ങോളം ഇങ്ങോളം ആർത്ത് വിളിച്ച് ഇൻകലാബ് വിളിച്ചുകൊണ്ട് നടന്നിരുന്നു. ഞങ്ങൾ കൊയ്യും വയലുകളെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയെ, ഞങ്ങൾ വിതച്ച് കൊയ്യുന്ന ഈ വയലുകളെല്ലാം ഒരു കാലത്ത് ഞങ്ങളുടേതാകും എന്ന് തന്നെയായിരുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരുടെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ഇതുതന്നെയായിരുന്നു അണികൾ ഏറ്റുവിളിച്ചതും. അങ്ങനെ നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് കെട്ടിപ്പടുത്തതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം. അനവധി ആളുകളുടെ ചോരയിലും നീരിലും പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഇന്ന് ഒരു പറ്റം ബൂർഷാ ചിന്താഗതിക്കാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എൻ്റെ വാക്കുകളല്ല. കേരളത്തിൽ CPM എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച കണ്ണൂരിലെ പാണ്ഡ്യാല എന്ന സ്ഥലത്ത് ഗോപാലൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളാണ്. പാണ്ഡ്യാല ഷാജി ഇടതുപക്ഷ സൈദ്ധാന്തികനാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്, ചിന്തകനാണ്. അദ്ദേഹം സാമൂഹ്യ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുന്നയാളും സ്വന്തമായ അഭിപ്രായങ്ങളും വീക്ഷണ ഗതികളുമുള്ള ആൾ തന്നെയാണ്. ഇന്ന് നിലവിലുള്ള കേരളത്തിൽ ഇടതുപക്ഷ ഭരണത്തെ നഖശിഖാന്തം വിമർശിക്കുന്ന ആളുകൂടിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യൻ കൂടിയാണ് പാണ്ഡ്യാല ഷാജി. ഇന്ന് കേരളത്തിൻ്റെ ഭരണകൂടത്തിന് മുമ്പിൽ ഈ വിപ്ലവ പ്രസ്ഥാനം അടിയറ വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ഒരു കുടുംബ വാഴ്ചയുടെ പിറകിൽ കേരളത്തിൽ വിപ്ലവ പ്രസ്ഥാനം ഒന്നടങ്കം വാരം ചുരുട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പാണ്ഡ്യാല ഷാജി പറയുന്നത്. അടുത്ത കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അമിതമായ അന്വേഷണങ്ങളും ഇടപെടലുകളും ഇവിടെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ തന്നെ മൂല്യച്യുതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അടുത്തിടെ ആദ്യ പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ്റെ വീട്ടിൽ 22 മണിക്കൂർ നീണ്ട ED റെയ്ഡാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷം വളരെ വിലപ്പെട്ട പല രേഖകളുമായി ED അവിടെ നിന്ന് പോയിരിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട 300 കോടി കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസുമായി, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലാണ് ഇൻകം ടാക്സിൻ്റെ, അതായത് ED എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ കൃത്യമായ രീതിയിലുള്ള റെയ്ഡ് മൊയ്തീൻ്റെ വീട്ടിൽ നടന്നിരിക്കുന്നത്. ഇനി ആദായ നികുതി വകുപ്പും മറ്റുള്ള അന്വേഷണ ഏജൻസികളും മൊയ്തീൻ്റെ വീട്ടിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്ന വിവരങ്ങൾ. അതെന്തു തന്നെയായാലും മൊയ്തീന് ശേഷം ED കേന്ദ്ര അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ മാസപ്പടി വിവാദമായി ഉയർന്നു വന്ന കേസുകൾ വിജിലൻസ് അന്വേഷിക്കുന്നില്ല എന്ന് കേരള സംസ്ഥാനത്തിൻ്റെ ഉത്തരവിറങ്ങിയെങ്കിലും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി സ്വദേശി കൊടുത്തിരിക്കുന്ന ഈ കേസിൻ്റെ കൃത്യമായ ഒരു കോപ്പി രാഷ്ട്രപതിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ മകളുടെ മേലുള്ള മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് വെച്ചെങ്കിൽ തീർച്ചയായും അത് കൂനിന്മേൽ കുരുവായി മാറുന്നു. അതായത് കളമശ്ശേരിക്കാരനായ സുഭാഷ് കൊടുത്തിരിക്കുന്ന കേസ് തീർച്ചയായും രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് പോയിരിക്കുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ED AC മൊയ്തീൻ്റെ വീടിന് ശേഷം ക്ലിഫ് ഹൗസിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ചിന്തകനായ പാണ്ഡ്യാല ഷാജി കൃത്യമായി തന്നെ തുറന്നടിക്കുന്നു. ഈ ഒരു കുടുംബം, അദ്ദേഹം പറയും ഈ കുടുംബത്തെ വളരെ മോശമായ ഭാഷയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു കുടുംബത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിൻ്റെ കാൽ കീഴിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ ആദർശങ്ങൾ മുഴുവൻ അടിയറ വച്ചിരിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന് തല ഉയർത്തി നടക്കാൻ പാടില്ലാത്ത വിധം തന്നെയാണ് ഈ ഒരു കുടുംബം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ അവസാനമായി എന്നുപോലും പാണ്ഡ്യാല ഷാജി തൻ്റെ വാക്കുകളിലൂടെ എടുത്തു പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നിശിതമായി വിമർശിക്കുന്ന, കാര്യങ്ങളെ തത്വാധിഷ്ഠിതമായി സമീപിക്കുന്ന പാണ്ഡ്യാല ഷാജിയുടെ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കാരണം പറഞ്ഞാല് പിന്നെ MV ഗോവിന്ദന്റെ ഭാര്യ ആയിരുന്ന ശ്യാമള പിന്നെ എന്താ പറയാ പിന്നെ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ആ സാധന ആത്മഹത്യ ചെയ്യുന്നത് അവിടെ.
ഈ സാധനം ആത്മഹത്യ അവിടെ ഈ ആത്മഹത്യ അതിന് തൊട്ടപ്പുറത്തുള്ള അതേ സ്ഥലത്ത് വെച്ചാണ് കുന്നിടിച്ചു നിർത്തിയിട്ട് പിന്നെ ഇ പി ജയരാജൻ വേറൊരു വലിയ സാമ്രാജ്യം പിന്നെ ആയുർവേദ റിസോർട്ട് നിന്ന് വരുന്ന ഒരു സാധനം മൂപ്പർ ഉണ്ടാക്കുന്നത്. ഇത് വന്നായെന്ന് പറഞ്ഞാൽ ഇതും കേരളീയ സമൂഹത്തിൽ പിന്നീട് പിന്നെ ചർച്ച ചെയ്യപ്പെടാതെ മുങ്ങി മരിക്കുകയാണ് ഇത്. സാധന്റെ ആത്മഹത്യക്കിടയാക്കുന്ന സംഭവത്തിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം സാധന്റെ കുടുംബത്തിനെതിരെ ദേശാഭിമാനി പത്രത്തിനകത്ത് പോലും ആരോപണം നിറികെട്ട ആരോപണമാണ് ഉന്നയിച്ചത്. അപ്പൊ പുതുമനസിനകത്ത് ഇവർക്ക് എന്ത് സംഭവം വേണമെങ്കിലും ഉണ്ടാക്കി തീർക്കുകയും എന്ത് സംഭവം വേണമെങ്കിലും ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യാം. വീണാ വിജയൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പാവംകുട്ടിയാണെന്ന് ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന്റെ കൈകളും അത്ര ശുദ്ധമല്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? യഥാർത്ഥത്തിൽ ഇത് ഇവരുടെ വരുമാന സ്രോതസ്സിനെ കുറിച്ചും ഇവർ നിലനിർത്തിയിരിക്കുന്ന വരുമാനത്തെ കുറിച്ചും ഗൗരവതരമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൽ വെളിവാക്കപ്പെടുന്നത് ശതകോടികളുടെ വെട്ടിപ്പും ശതകോടികൾ ഈ പുറത്തേക്ക് കടത്തിയിട്ടതുമായിട്ട കഥകളാണ്. ഇപ്പൊ ഈ കരുവന്നൂർ സർവീസറിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിനകത്തും ക്രമേണ ഈ സംഭവം ഇവരിലേക്ക് തന്നെ അത് നീണ്ടു വരുമെന്നുള്ളതാണ്. ഇത് വരുന്ന സമയത്താണ് ഇ പി ജയരാജനെ മെനയാതെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ പിന്നെ ശൈലജ ടീച്ചറുടെ ഒരു പുസ്തകം പിന്നെ പ്രസിദ്ധീകരിക്കുന്ന എം എക്ക് പഠിക്കാനുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നാൽ കേരളത്തിനകത്ത് നിങ്ങൾക്ക് അത്തരമൊത്തൊരു ഗൗരവതരമായിരിക്കുന്ന ഒരാൾ ആത്മകഥ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ആദ്യമായിട്ട് ആരതാണ് ഗൗരി അമ്മയുടെ ആത്മകഥ പഠിപ്പിക്കണം. നിങ്ങൾ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ കെ അജിതയുടെ ആത്മകഥ പഠിപ്പിക്കണം, മയിലമ്മയുടെ ആത്മകഥ പഠിപ്പിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒട്ടനവധി ചിത്രങ്ങളിവിടെ ഉണ്ടായിരിക്കവേ ഇത് പഠിപ്പിക്കണമെന്നുണ്ടായിരിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്നതും എ കെ ജി സി ടി എ അല്ലെങ്കിൽ എ കെ പി സി ടി എ എന്ന് പറയുന്ന ഇവർക്കെല്ലാം വിടുന്ന ഈ അധ്യാപകന്മാർക്കും അധ്യാപകർക്കും വിടുന്ന ഒറ്റ സംഭവം മാത്രമാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തൊക്കെ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ആവണം. ഈ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് അതിൽ നിന്ന് പിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആവശ്യമുണ്ടായ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ഇങ്ങനെ ഇത്രമാത്രം എന്താ പറയാ ഇൻഹ്യൂമനായി ഗ്രാബിംഗ് നേച്ചർ ഉണ്ടാക്കി പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ ഘടനയെ മലീമസമാക്കുമ്പോൾ ഇ പി ജയരാജനെ പോലത്തെ പടുവിഡ്ഢികളെല്ലാം പറഞ്ഞാൽ ഇതിനേക്കാൾ അസംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചർച്ചക്കെടുക്കാൻ പോലും കൊള്ളാത്തതാണെന്ന് അതിന്റെ വ്യക്തിപരമായിരിക്കും ചർച്ച ചെയ്യാൻ പോലും കൊള്ളില്ലാന്നു. ഒരിക്കലും എന്താ പറയാ ഒരു നേരം ഒരു പരിഷ്കൃത സമൂഹത്തിനകത്ത് പറ്റാവുന്ന സംഭവങ്ങളാണോ ഈ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വേണ്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം പി കോയി നടത്തുന്നത്? ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റുന്നതാണോ? ഒരിക്കലും പറ്റുന്നതല്ലെന്ന്. ഇതെല്ലാം ഒരു നിലവാരമില്ലാത്ത ആളുകളുമായി പോയി പറഞ്ഞ് പറ്റിക്കുന്ന അത്രയും അസംബന്ധങ്ങൾ പറയുകയും അത് ഗംഭീരമാണെന്ന് നാട്ടുകാരെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് വാഴ്ത്തി പാടിപ്പിക്കാൻ കുറെ ആളുകളെ കൊണ്ട് ഇറക്കുകയും ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്താ? ശരിക്ക് വരുന്ന തലമുറ പോലും ബുദ്ധി വന്നിട്ട് പിന്നെ മരവിച്ച് നശിച്ചു പോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും അതിലെന്താ അറിയാം, ഈ കേരളം വാസ്തവത്തിൽ മരിച്ച സമൂഹമാണ്. ഒന്നിനും കൊള്ളാത്ത സമൂഹത്തിൽ മരിച്ച സമൂഹമാണ്. ഈ മരിച്ച സമൂഹത്തിനകത്ത് അത്യാവശ്യം ജീവിക്കുന്ന മനുഷ്യന്മാരെങ്കിലും വളരെ ശക്തമായിരിക്കുന്ന കലാപം ചെയ്യുകയോ സമരം ചെയ്യുകയോ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരികയോ മാത്രമാണ് ഇത്തരം തീവട്ടി കൊള്ളക്കാട് കുടുംബത്തെ പബ്ലിക്കിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള പ്രായോഗികമായ രാഷ്ട്രീയ മാർഗമെന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. അതുകൊണ്ട് ഇ പി ജയരാജനായാലും ശരി, പിണറായി വിജയനായാലും ശരി, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും നുണ പറയുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എ കെ ബാലൻ വായി തുറന്ന വിഡ്ഢിതമല്ലാതെ എന്തെങ്കിലും ഈ ബാലൻ പറഞ്ഞതായിരിക്കും കാണിച്ചു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? വെറുതെ അങ്ങ് ഒരാൾക്കാർ അങ്ങ് വാഴ്ത്തി അങ്ങ് പാടുകയാണെന്ന് ഇത് മറ്റുള്ളവർ കേൾക്കുന്നത് ഒരുപക്ഷെ തന്നോളമോ കൂടുതൽ അറിവും കഴിവുള്ള ആളുകൾ ഈ കേരളത്തിനകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് മന്ദബുദ്ധികളായി പോയിരിക്കുന്ന ഇവരെ കുറിച്ച് വാസത്തിൽ എന്താ വേറെ എന്തൊക്കെ പറയാനുണ്ടാവും ശരിക്ക്? അത് ഇതൊക്കെ വാസത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ പിന്നെ ഒരു തലമുറയെ നശിപ്പിക്കുന്നതിനകത്തെ കാരണഭൂതന്മാരാണ് ഈ പിണറായി വിജയനും ഈ സംഘവും ശരിക്ക്, പ്രത്യേകിച്ചും പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്ക്.